സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ അവരിൽ ഒരാളായി എത്തിയവരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും. ഓർമ്മയിലെ പൂക്കാലം എന്ന പേരിൽ കണ്ണൂർ പെർളശ്ശേരി AKG സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിരുന്നു പരിപാടി. AKGയുടെ തണലിൽ വികസനത്തിന്റെ പടവുകൾ കയറിയ വിദ്യാലയമാണ് പെർളശ്ശേരിയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. AKGയുടെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഈ സ്കൂൾ ഒരുകാലത്ത് സമീപ ഗ്രാമപഞ്ചായത്തുകളിലെ വിദ്യാർത്ഥികൾക്കെല്ലാം ആശ്രയമായിരുന്നു, പ്രത്യേകിച്ച് ഹൈസ്കൂൾ പഠനത്തിന്. അങ്ങനെയാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പല പ്രമുഖരും ഇവിടെ പൂർവ്വ വിദ്യാർത്ഥികളായത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി പെർളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥി, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകൻ എന്നീ നിലകളിൽ ഈ സ്കൂളുമായി തനിക്ക് ആത്മബന്ധമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇവിടെ വിദ്യാർത്ഥിയായി ആ വിദ്യാർത്ഥി ജീവിതകാലത്തുള്ള അനുഭവങ്ങളുണ്ട്. പിന്നീട് ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകൻ എന്ന നിലക്കുള്ള ഒട്ടേറെ അനുഭവങ്ങൾ ഈ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അനുഭവത്തിലാണ് വല്ലാത്തൊരു ആത്മബന്ധം സ്കൂളും നാട്ടുകാരും തമ്മിൽ എല്ലാ കാലത്തും വെച്ചു പുലർത്തിയിരുന്നു എന്ന് പറയുന്നു. അത്യാധുനിക സൗകര്യങ്ങളോടെ സ്കൂളിന്റെ വികസനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി 30 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. 12 കോടി രൂപ സംസ്ഥാന സർക്കാർ ഇതിനകം അനുവദിച്ചിട്ടുണ്ട്. ബാക്കി പണം ജനപങ്കാളിത്തത്തോടെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. ചെക്കുകളും സ്വർണ്ണാഭരണങ്ങളും ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏൽപ്പിച്ചുകൊണ്ട് ധനസമാഹരണത്തോട് പൂർവ്വ വിദ്യാർത്ഥികൾ സഹകരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾ കൂടിയായ മുൻ MLA MV ജയരാജൻ, സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം രവിരാമൻ, മുൻ MLA KK നാരായണൻ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.